എസ്യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് ടെലിഫോണിലുണ്ട്. ശ്രീ അഭിജിത്ത്, ഇന്ന് ലഹരി വിരുദ്ധ ദിനത്തിൽ എക്സൈസ് മന്ത്രി നടത്തിയ പ്രസംഗം, അതിലൊരു പരാമർശമാണ് ചെറിയ വിഭാഗമല്ല വലിയൊരു വിഭാഗം യുവജന നേതാക്കളും ലഹരിക്ക് അടിമകളാണ് എന്ന്. താങ്കളുടെ പ്രതികരണം എന്താണ്? ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇന്ന് സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ പറ്റിയായിരിക്കാം. അതിന്റെ പല തെളിവുകളും നമ്മൾ കാണുകയുമാണ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ പറയുന്ന വാദം, ഇപ്പൊ കെ എസ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം, അദ്ദേഹം അത് തങ്ങളുടെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ ശരിയാണെന്ന് തെളിയിക്കുകയാണ്. നമ്മളുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച്, ക്യാമ്പസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് മദ്യവും കഞ്ചാവും MDM ഉൾപ്പെടെ പുതിയ നമ്മൾ പോലും അറിയാത്ത രീതിയിലുള്ള ലഹരി വസ്തുക്കൾ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കിടയിൽ സുലഭമായി ഇന്ന് പ്രചരണം നടക്കുന്നു. അതിന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികളെ, ആ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ, അവരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടാണ് അവിടെ വന്നത് എന്ന് സംശയിച്ചു പോവുകയാണ്. ഞാൻ ഇന്നലെ ആ അക്രമത്തിന്, ഓഫീസിൽ നിന്ന് അക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പോലും അവരുടെ പെരുമാറ്റം, ആ സമരവുമായി കടന്നു വന്ന് റൂമിലെത്തുന്ന ആളുകളുടെ പെരുമാറ്റം, ഒരു സ്വാഭാവിക വിദ്യാർത്ഥിക്കുള്ള പെരുമാറ്റത്തെക്കാൾ അക്രമോത്സുകരായി അവർ പെരുമാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പല ലഹരിക്ക് അടിമപ്പെട്ടിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് മാത്രമല്ലല്ലോ, പല ക്യാമ്പസുകളിലും നമ്മൾ കാണുകയാണ്, ക്യാമ്പസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ കാണുകയാണ്. ഇന്ന് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളെയും ഇത്തരം ലഹരിക്ക് അടിമപ്പെടുത്തുന്ന ആളുകളായി വഴിതെറ്റിച്ചു വിടുന്നവരുടെ കൂട്ടത്തിൽ SFI ആണ് മുൻപന്തിയിൽ. അതുകൊണ്ട് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടനയെ പറ്റിയാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളൊക്കെ ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തി ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെയും അത് ഉപയോഗിക്കാൻ കാരണക്കാരാകുന്ന ആളുകൾക്കുമെതിരെയുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട. മറ്റുള്ള ആളുകളുടെ കാര്യം ഗോവിന്ദൻ മാഷി പറഞ്ഞ പോലെ അത് അവരുടെ സംഘടനയെ പറ്റി അവർക്ക് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹമൊക്കെ സംഘടനയുടെ ചാർജ് വഹിച്ചു പോയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹം ആ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്യാമ്പസുകളിലെ അവസ്ഥ എങ്ങനെയാണ് അഭിജിത്ത്? ക്യാമ്പസുകളിൽ ലഹരിയുടെ ഉപയോഗം കുറയുകയാണോ അതോ കൂടുകയാണ്? ഇപ്പോൾ മദ്യത്തിന്റെ ഉപയോഗം അത് കുറഞ്ഞു വരുന്നു എന്നതൊക്കെയാണ് എക്സൈസ് വകുപ്പ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നു, നമ്മളുടെ കേരളത്തിലെ ക്യാമ്പസുകൾ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ വാദ പ്രതിവാദത്തിന് വേണ്ടിയല്ല, നമ്മളുടെ ക്യാമ്പസുകളിൽ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പല ലഹരി വസ്തുക്കൾ, ഒരുപക്ഷെ ഇന്നലകളിൽ മദ്യമായിരുന്നു നമ്മൾ കേട്ട വസ്തുവെങ്കിൽ ഇന്ന് ക്യാമ്പസുകൾ ഉൾപ്പെടെ മദ്യത്തിന്റെ അപ്പുറത്ത്, കഞ്ചാവിനപ്പുറത്ത് MDM പോലുള്ള വസ്തുക്കളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുന്നു. അവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ പറയുകയും ചർച്ച നടത്തുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഇത്തരം ലഹരി വസ്തുക്കളെ പ്രതിരോധിക്കേണ്ട ആളുകൾ, ഇത്തരം ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികളിൽ എത്താതിരിക്കണം എന്ന് കരുതപ്പെടേണ്ട സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തത് ഗുരുതരമായ വിഷയമാണ്. നമ്മളുടെ ക്യാമ്പസുകളുടെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾ നോക്കൂ, MG കോളേജ് ഹോസ്റ്റൽ ഒരു ഏക സംഘടനാ ഹോസ്റ്റൽ പോലെ കൊണ്ടു നടക്കുകയാണ്. ചില ആളുകൾക്ക് മാത്രമാണ് അതിനകത്ത് പ്രവേശനം, അതിനകത്ത് താമസിക്കാനുള്ള നടപടികൾ. അവിടെ നിന്ന് കുറെ ആളുകളെയൊക്കെ ഇത്തരം ലഹരി വസ്തുക്കൾ കൊടുത്ത് തങ്ങളുടെ ഗുണ്ടാപ്പടയുടെ അടിമകളാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. ഇപ്പം കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലേക്ക് പോയാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ ഉണ്ട്. നമ്മളുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മൂക്കിൻ തുമ്പിൽ നിയമസഭയ്ക്ക് തൊട്ടടുത്തുള്ള അവിടുത്തെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിൽ ലഹരി വസ്തുക്കളുടെ ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കാലങ്ങളായി പറയുന്നു, എന്റെ ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. എന്റെ ഇത്തരം നടപടികളെ അമർച്ച ചെയ്യാനോ അടിച്ചമർത്താനോ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇറങ്ങിത്തിരിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നാൽ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ സ്വീകരിക്കപ്പെട്ടാൽ അതൊക്കെ ചെന്ന് കടന്നു ചെല്ലുക SFIയിലേക്കാണ്. അതുകൊണ്ട് അവർ അത്തരം നടപടികൾ സ്വീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് സുലഭമായി വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഈ ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു. അതിന് SFI ഉൾപ്പെടെ കാരണക്കാരാകുന്നു. അത് അവസാനിപ്പിക്കാൻ ഈ സർക്കാർ ക്രിയാത്മകമായിട്ട് ഇനിയെങ്കിലും ഇടപെടണം. ഇപ്പോ ഒരു 4-5 കൊല്ലക്കാലത്തേക്ക് ഇവരുടെ അടിമകളായി, ഇവരെ അടിക്കാൻ പറഞ്ഞാൽ അടിക്കുന്ന ആളുകളായി ഈ ലഹരി ഉപയോഗിക്കുന്നവന്മാർ മാറും. പക്ഷെ നാളുകളിൽ ഇത്തരം ആളുകൾ ഗുരുതരമായ സാമൂഹ്യ വിപത്തുണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധരായി മാറുകയാണ് എന്ന് ഇത്തരം കഞ്ചാവിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ക്രയവിക്രയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SFI ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഇത് അമർച്ച ചെയ്യാനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായിട്ട് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം.